ഹേ യോ ബി ബോയ്സ് ആൻഡ് ഗേൾസ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം അക്കുവാണ്. ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു കൊറിയൻ ത്രില്ലർ മിസ്റ്ററി സിനിമയാണ്. 2017 പുറത്തിറങ്ങിയ ഫോർഗോട്ടൺ. നിങ്ങളിൽ പലരും ഈ സിനിമ കണ്ടിട്ടുണ്ടാവും. പക്ഷേ സിനിമ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്കും ഈ വീഡിയോ എത്തട്ടെ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഈ റിവ്യൂ ചെയ്യുന്നത്. കഥയിലെ കഥാനായകൻ വീട് മാറി പുതിയൊരു വീട്ടിലേക്ക് എത്തുന്നു. കൂടെ അച്ഛനും അമ്മയും ചേട്ടനുമുണ്ട്. വളരെ സന്തുഷ്ടകരമായ ചെറിയൊരു കുടുംബം. തുടർന്നുള്ള യാത്രയിൽ നായകന് തോന്നുന്ന സംശയങ്ങളും നായകൻ കണ്ടെത്തുന്ന കാര്യങ്ങളും നായകനോടൊപ്പം തന്നെ കണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെയും കിളിപറത്തുന്നുണ്ട്. ഒരു മിസ്റ്ററി ത്രില്ലർ ജേണറിൽ വരുന്ന ഒരു സിനിമയായതിനാൽ ആ മിസ്റ്ററിയും ത്രില്ലറും എത്രത്തോളം നിലനിർത്തുന്നു എന്നുള്ളത് പല സിനിമയുടെയും ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. ഫോർഗോട്ടൻ്റെ കാര്യത്തിൽ സിനിമയുടെ അവസാനം വരെ ആ മിസ്റ്ററിയും ത്രില്ലും അതുപോലെ തന്നെ നിൽക്കാനും പ്രേക്ഷകരിലേക്ക് ഒരു ഇമ്പാക്റ്റ് കൊടുക്കാനും ഈ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പോസിറ്റീവ് ഫാക്ടർ. ചിലയിടങ്ങളിൽ നായകന് വരുന്ന അതേ കൺഫ്യൂഷനുകൾ സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയൊക്കെ പ്രേക്ഷകരിലേക്കും കറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും സിനിമ വിജയിക്കുന്നുണ്ട്. സാഹചര്യങ്ങൾ വില്ലനായി വരുന്ന കഥയിൽ കഥയുടെ അവസാനം ആരോടൊപ്പം നിൽക്കണം, വില്ലനാര് നായകനാര് എന്നുള്ള ചോദ്യം പ്രേക്ഷകർക്ക് തന്നെ വിട്ടു നൽകിക്കൊണ്ടാണ് സിനിമയെ അവസാനിപ്പിക്കുന്നത്. അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും തന്നെ അവരുടെ റോളുകൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ക്യാമറയും ബീജവും ഈ സിനിമ ക്യാപ്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണാൻ പറ്റിയ ഒരു ത്രില്ലർ മിസ്റ്ററി കൊറിയൻ പടമാണ് ഫോർഗോട്ടൺ എന്ന് പറയുന്നത്. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് രാത്രി ഇരുന്ന് ഒറ്റയടിക്ക് അങ്ങ് കണ്ടു തീർക്കുക. കിഡിലൻ ഫീൽ ആയിരിക്കും രാത്രിയൊക്കെ ഇരുന്ന് കാണാൻ. കാരണം കുറച്ചൊക്കെ നമ്മളെ ഒന്ന് പേടിപ്പിക്കാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ് ഫോർഗോട്ടൺ എന്ന് പറയുന്നത്. താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ സിനിമ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രിപ്ഷൻ എന്നീ കാര്യങ്ങളാണ് തുടർന്ന് മുമ്പോട്ട് വീഡിയോസ് ചെയ്യാനുള്ള എൻ്റെ പ്രചോദനം ഇരിക്കുന്നത്. അപ്പോൾ അതും ഒന്ന് കണ്ടറിഞ്ഞ് വേണ്ട പോലെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും അടുത്ത ദിവസത്തെ ഒരു വീഡിയോയിൽ പുതിയൊരു മൂവി സജഷനോ അല്ലെങ്കിൽ ഒരു വ്ളോഗോ ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ